തങ്കമണിക്ക് സമീപം വയോധികയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ. തോപ്രാംകുടി സ്വദേശികളായ രാഹുൽ, അതുൽ, അഖിൽ എന്നിവരാണ് പിടിയിലായത്. കട്ടപ്പന DYSP VA നിഷാഖ് മോഹന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തങ്കമണി പോലീസ് സ്റ്റേഷൻ പ്രതിയിൽ ഇടിഞ്ഞമലയിൽ ഈ മാസം 8-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിജനമായ റോഡിലൂടെ നടന്നുവരികയായിരുന്ന വയോധികയുടെ അരികിന്മേൽ വിലാസം ചോദിക്കണമെന്ന വ്യാജേന ബൈക്ക് നിർത്തി വയോധികയുടെ കഴുത്തിൽ കിടന്ന മാല വലിച്ചു പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു പ്രതികൾ. തുടർന്ന് ലഭിച്ച പരാതിയിലാണ് കട്ടപ്പന DYSP VA നിഷാദ് മോഹൻ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുന്നത്. പ്രതികൾ ഇതിനു മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായും പോലീസ് പറഞ്ഞു. കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെയാണ് കട്ടപ്പന DYSP നിഷാദ് മോഹൻ നേതൃത്വത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. 8/7/2022 തീയതി വെള്ളിയാഴ്ച പകൽ ഉച്ചയ്ക്ക് ശേഷം 1:30 തങ്കമണി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട മാളൂർ സിറ്റി എന്ന സ്ഥലത്ത് ഒരു വിജനമായ റോഡിലൂടെ നടന്നുപോയ വയോധികയുടെ മാല പിടിച്ചു പറിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. മാല ബൈക്കിൽ വന്ന രണ്ട് ചെറുപ്പക്കാരെ മാല പിടിച്ചു പറിച്ചുകൊണ്ടുപോയി, അവരെ തള്ളിയിട്ടിട്ട് മാല പിടിച്ചു പറിച്ചുകൊണ്ടുപോയി, അവർക്കതിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ അത് വിശദമായിട്ട് പോലീസ് അന്വേഷണം നടത്തി. അന്നുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം നടത്തിയിരുന്നു. അതിലെ പ്രതികളെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതുലിന്റെ സഹോദരൻ അഖിലിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കിലെത്തിയാണ് പ്രതികൾ മാല പൊട്ടിച്ചത്. തുടർന്ന് തോപ്രാംകുടിയിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മാല 40,000 രൂപയ്ക്ക് പണയം വെക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് പിന്തുടരുന്നുണ്ടാകുമെന്ന് ഭയത്താൽ മാല തിരികെയെടുത്ത തൃശൂർ ഭാഗത്ത് മറ്റൊരാളുടെ സഹായത്തോടുകൂടി അഖിലും രാഹുലും ചേർന്ന് വിൽപ്പന നടത്തുകയായിരുന്നു. തുടർന്ന് തിരികെ മടങ്ങുന്നതിനിടെയാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാവുന്നതും. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കട്ടപ്പന DYSP VA നിഷാദ് മോഹന്റെ നേതൃത്വത്തിൽ SI സജിമോൻ ജോസഫ്, SCPO ടോണി ജോൺ, CPOമാരായ VK അനീഷ്, ജോബിൻ ജോസ്, സിനോജ് PJ, സിജു, ജിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.